വെൽക്കം ബാക്ക്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ പഴയ ടൈപ്പ് വോയിസ് ഓവർ ടൈപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ IQ Z5 ഒരു ഷോർട്ട് ക്യാമറ റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ IQ Z5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിങ്ങിനൊക്കെയാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 4.1 റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഏകദേശം നമ്മൾ VN ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സിമിലർ ആയിട്ടുള്ള ഇൻ്റർഫേസാണ് വരുന്നത്. പക്ഷേ നമുക്കത് എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും VNനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ടൂൾസുകൾ അല്ലെങ്കിൽ എഫക്ട്സുകൾ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്താ പറയുക, ഒരുപാട് എഫക്ട്സുകൾ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മൂഡി വിൻറ്റേജ് ആ ഒരു ടൈപ്പിലുള്ള, പിന്നെ അതുപോലെ യൂട്യൂബിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി കാറ്റഗറീസിൽ നമുക്ക് ഒരുപാട് എഫക്ട്സുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ഒരു കമൻറ്റ് ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിൽ തന്നെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എഫക്ട്സുകളും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ സ്ലോ മോഷൻ ആക്കാം, അതുപോലെ ബേസിക് ആയുള്ള എല്ലാ ടൈപ്പ് എഡിറ്റിങ്സും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യാം, മ്യൂസിക് അതുപോലെ വീഡിയോ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്കിതിൽ ടെക്സ്റ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ടെക്സ്റ്റിൽ തന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ഫോണ്ട്സ്, അതുപോലെ തന്നെ ടാഗുകൾ, അങ്ങനെ അതിൽ തന്നെ 3-4 കാറ്റഗറീസിൽ നമുക്ക് വരുന്നുണ്ട്. ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഫിൽറ്റേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഫിൽറ്റേഴ്സിൻ്റെ ഒക്കെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് എന്താ പറയുക പ്രോ വേർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് വേണം, ഇഷ്ടപ്പെട്ട നമുക്ക് അതിൻ്റെ പ്രോ വേർഷൻ ബൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അതല്ലാതെ ഉള്ള ഫീച്ചേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. വീഡിയോയുടെ വോളിയം നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ BGMൻ്റെ വോളിയം നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓവർലൈസ് കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വേറെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം IQ Z5 5G എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് നമുക്ക് ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പം മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 MB ഒരു F1.8 അപ്പേച്ചർ വരുന്ന ഒരു മെയിൻ ക്യാമറയാണ് നമുക്ക് ഈ IQ Z5 വരുന്നത്. പിന്നെ അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നത് 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ അപ്പേച്ചർ എന്നത് F2.2 ആണ്. അതുപോലെ നമുക്ക് 3-ആമത്തെ ക്യാമറ വരുന്നത് 2 MB ഒരു മാക്രോ ലെൻസാണ്. F2.4 അപ്പേച്ചർ വരുന്നൊരു മാക്രോ ലെൻസുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MB F2.5 വരുന്നൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൽ മാക്സിമം പോയാൽ 4K 60 FPS വരെ നമുക്കതിൻ്റെ ഔട്ട് എടുക്കാൻ പറ്റും. അതുപോലെ സ്ലോ മോഷൻ കാര്യങ്ങളും പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസിലുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത്. 64 MB മോഡ് ഉണ്ട്, പനോരമ ഉണ്ട്, ലൈവ് ഫോട്ടോ ഉണ്ട്, പിന്നെ സ്ലോ മോഷൻ ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, പിന്നെ പ്രോ മോഡ് ഉണ്ട്, പിന്നെ AR സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഉണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പം ആസ്ട്രോ നമുക്കിപ്പോൾ ട്രൈ ചെയ്യാനുള്ളൊരു അവസരമില്ലാത്ത കാരണം നമ്മളത് നോക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടാൻ പറ്റുവാണെങ്കിൽ ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടും നമ്മുടെ ഈ ഒരു IQ Z5 ക്യാമറ ഭാഗത്ത് നമുക്ക് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IQ Z5 ഒരു മാക്രോ ലെൻസാണ്. മാക്രോ ലെൻസ് ക്യാമറ എന്ന് നമ്മൾ ഓവറൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 2 MB ഒരു ക്യാമറ മാത്രമേ എന്നുള്ളത് ഏകദേശം എല്ലാ ഫോണിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ വൈഡ് കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്, വേറെ പ്രോബ്ലംസ് ഒന്നും. പിന്നെ അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് ഉണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു IQ Z5.
അപ്പോൾ ഈ ഒരു അൾട്രാ സ്റ്റെബിലൈസേഷൻ ഉള്ള കാരണം നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന IQ Z5 മോർണിംഗ് ലൈറ്റിലും അതുപോലെ തന്നെ ഈവനിങ് ലോ ലൈറ്റിലൊക്കെ എടുത്ത ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ഫോട്ടോസും നമ്മൾ മോർണിംഗ് ലൈറ്റിൽ എടുത്തതാണ്, പിന്നീട് വരുന്ന ഫോട്ടോസൊക്കെ ഈവനിങ് ലൈറ്റിലെടുത്ത ഫോട്ടോസാണ്. അപ്പം വളരെ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ ആണെങ്കിലും നമുക്ക് നല്ല നീറ്റായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ, അതുപോലെ നല്ല കളേഴ്സ്, നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഫുട്ടേജൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വൈഡ് ആണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റും. 1080p 60fps, അതുപോലെ തന്നെ മാക്സിമം നമുക്ക് 4K 60fps വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സ്ലോ മോഷനും കാര്യങ്ങളും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനിൽ വരുന്ന അടുത്തൊരു ഫീച്ചറാണ് ഡബിൾ എക്സ്പോഷർ അല്ലെങ്കിൽ ഡ്യുവൽ വ്യൂ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്യുവൽ വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അറ്റ് എ ടൈമിൽ നമുക്ക് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഒരു ഡ്യുവൽ വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്കിതിൽ സെൽഫി ക്യാമറയും വലിയ കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു IQ Z5 ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പം IQ Z5 നമുക്ക് സ്ലോ മോഷന് 120fpsലും അതുപോലെ 240fpsലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്ലോ മോഷൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടത് 120fpsലാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 240fpsൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ലോ മോഷനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്തത് ഈ ഒരു ഈവനിങ് ഒരു ലോ ലൈറ്റിലാണ്. എന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് ഈ ഒരു Z5 ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് പറയാനുള്ളത്. അപ്പം IQ Z5 ഒരു ചെറിയൊരു ക്യാമറ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇൻകംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോസ് തൊട്ട് അത് എന്താ പറയുക സോൾവ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.